Season 2. മാവേലി നാടു വാണിയടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ കോമഡി സ്റ്റാർസ് എന്ന ഈ ഒരു ഷോയും പറയാൻ ശ്രമിക്കുന്നത് അതുതന്നെയാണ്. ഇവിടെ വിധികർത്താക്കളും പ്രേക്ഷകരും കണ്ടസ്റ്റൻസും എല്ലാം ഒന്നു തന്നെയാണ്. ഇന്നത്തെ കാഴ്ചകളുമായിട്ട് ഈ ഒരു അധ്യായം ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ടു അനദർ ഫാസിനേറ്റിംഗ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. സെലിബ്രിറ്റി ഗസ്റ്റുകളായി ഇന്ന് ഇവിടെ എത്തുന്നത് സീരിയൽ രംഗത്തെ രണ്ട് സൂപ്പർ താരങ്ങളാണ്. Ladies and gentlemen, please welcome Arun and Pratiksha. ജൈത്രയാത്ര തുടരുന്ന രണ്ട് സീരിയലുകൾ, ഭാര്യ കസ്തൂരിമാൻ, രണ്ട് സീരിയലുകളുടെയും അവിഭാജ്യ ഘടകങ്ങളാണ് ഈ രണ്ടുപേര്. ഒരാൾ നെഗറ്റീവിൽ നിന്നും ഇപ്പൊ പോസിറ്റീവായി മാറിയിരിക്കുന്നു. അരുൺ അല്ലേ? അരുൺ ഇതിനു മുമ്പ് ഇവിടെ വന്നപ്പോ നെഗറ്റീവ് തന്നെയായിരുന്നു ഈ റോൾ അല്ലേ? ഇപ്പൊ എന്താണ് ഓഡിയൻസിന്റെ ഒരു ഫീഡ്ബാക്ക്? ഇപ്പൊ ഓഡിയൻസ് എല്ലാവരും ഇപ്പൊ എനിക്ക് കിട്ടുന്ന സോഷ്യൽ മീഡിയ വഴിയുള്ള മെസ്സേജസ് ആണെന്നുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് ശരത്തും രോഹിണിയും തമ്മിൽ ഒന്നിക്കണം, ശരത്തിന്റെ ദുഃഖം കാണാനാവുന്നില്ല എന്നുള്ളതൊക്കെയാണ് കേൾക്കുന്നത്. എനിക്ക് പോവാൻ സമയമല്ലേ? അറിയാം, അധിക നേരമൊന്നും ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന്. അയൽത്തുകാരൻ നാട്ടുകാരൊന്നും എന്നെ കാണാൻ പാടില്ല. പിന്നെ എപ്പോൾ വേണമെങ്കിലും രോഹിണിയോ ജോസും കൊണ്ട് കയറി വരികയും ചെയ്യാം. ആ ബോധം എനിക്കുണ്ടെന്നുണ്ട്. പിന്നെ പോകുന്നതിന് മുമ്പ് ഒരാഗ്രഹമുണ്ട്, എൻ്റെ മോളെ ഒന്ന് കാണണമെന്ന്. എനിക്കിനി ആകെയുള്ള സ്വത്ത് എൻ്റെ മോളും അമ്മയും മാത്രമാണ്. പ്രതീക്ഷ നെഗറ്റീവായിട്ട് തന്നെ തുടരുകയാണ്. പോസിറ്റീവായി മാറാൻ സാധ്യതയുണ്ടെന്ന് കേൾക്കുന്നു. അല്ല, ശിവാനി ഇപ്പോ സ്ട്രോങ് നെഗറ്റീവ് ആണ്, അത് സമ്മതിക്കുന്നു. എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ അവക്ക് ഒരു അടി കൊടുക്കണം എന്നൊക്കെ തോന്നുന്നുണ്ട്. അല്ല, എനിക്ക് മെസ്സേജ് വരുന്നുണ്ട്, പെട്രോൾ ഒഴിച്ച് കത്തിക്കും. സീരിയസ്ലി, എനിക്ക് ഇൻസ്റ്റയിൽ വന്ന മെസ്സേജ് ആണ്. അതിലും പ്രേക്ഷകരെ ഒരു സ്റ്റാൻഡേർഡ് പുലർത്തുന്നുണ്ട്. അവര് ഡീസൽ പറയുന്നില്ല, പെട്രോൾ ആണ്, മണ്ണെണ്ണയും പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഒരു വില കൂടിയ ഒരു കഥാപാത്രമായിട്ടാണ് കണക്കാക്കുന്നത്. അതാണ് പെട്രോൾ. ബോധം കെടുന്നതിന് തൊട്ട് മുൻപ് ഏട്ടൻ അവളെ പേരെടുത്ത് വിളിച്ചത് വലിയ പ്രശ്നമായി. അമ്മ ചിലപ്പോ ഇനി ഏട്ടൻ കണ്ണു തുറക്കുന്നത് തികച്ച നോർമൽ ആയിട്ടാവും. അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ കണ്ട സ്വപ്നങ്ങളൊക്കെ ചില്ല കൊട്ടാരം പോലെ തകരും. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ജീവയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയ അതിന് കാരണക്കാരി നീ ഒറ്റ ഒരുത്തിയായിരിക്കും. രണ്ടുപേരും നമ്മുടെ ഏഷ്യാനെറ്റിലെ അൾട്രാ വില്ലനിസം കാണിക്കുന്ന രണ്ടുപേരാണ്. അപ്പൊ ജ്യോതിഷിയുടെ ഇവർ രണ്ടുപേരും ശുദ്ധ പാവങ്ങളും. സത്യം, രണ്ടുപേർക്കും റിയൽ ലൈഫിൽ നമുക്ക് പരിചയപ്പെടുമ്പോൾ മനസ്സിലാവും അയ്യോ ഇത്ര പാവങ്ങൾ. പക്ഷേ അത് അവരുടെ ഒരു എന്താ പറയുക, അഭിനയത്തിന്റെ മികവെന്ന് തന്നെ പറയാം. സാധാരണയായിട്ട് നമ്മുടെ സീരിയൽ ആർട്ടിസ്റ്റുകളൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ പറയാറുണ്ട് എന്തെങ്കിലും ഒരു റൊമാൻറ്റിക് സീക്വൻസ് ഒക്കെ എനാക്ട് ചെയ്യണം. പക്ഷേ ഇവർ രണ്ടുപേരും അത്രയും കൊടിയ ക്രൂരത കയ്യിലുള്ളത് കൊണ്ട് ഒരു ചെറിയ ആഗ്രഹം നിങ്ങളുടെ അത്രയും അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഇമോഷൻ ലൈവായിട്ട് നമുക്കൊന്ന് കാണണം എന്ന്. ശിവാനി, അരുൺ, അപ്പൊ തീമ നമുക്ക് ഇങ്ങനെ എടുക്കാം. ശരത് അതിലൊരു വിവാഹ തട്ടിപ്പ് വീരനാണല്ലോ. പതിനെട്ട് കല്യാണം കഴിച്ച ഒരാളാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് സീരിയലുകൾ പതിനെട്ട് കല്യാണം കഴിക്കുന്ന അല്ലേ? ആ നേട്ടം ഭാര്യ സീരിയലിനിരിക്കട്ടെ. തീർച്ചയായും. അപ്പോ നമ്മുടെ ശിവാനിനെ പണ്ട് സ്നേഹിച്ച ആളാണ്. അപ്പൊ ഒരുപാട് നാളിന് ശേഷം ആളുടെ ഈ തട്ടിപ്പൊക്കെ മനസ്സിലാക്കി ശിവാനി ആളോട് പ്രതികാരം ചെയ്യാനായിട്ട് എത്താൻ പോവാണ്. അതായിരിക്കും സീക്വൻസ്. ഓക്കെ, റെഡി. നിങ്ങൾക്ക് വേണ്ടി ഇത്രയും നാളും ഞാൻ കാത്തിരുന്നു, നിങ്ങൾ എന്നെ എന്താ? എന്റെ പേര് ശരത് എന്നല്ല, നിങ്ങൾക്ക് ആള് മാറിപ്പോയതാണ്. ആളുകളൊക്കെ നോക്കുന്നു, എന്റെ വൈഫ് വരാൻ വേണ്ടി ഞാൻ എനിക്കുള്ള സത്യമായിട്ടുള്ള കാര്യം പറയുന്നേ. നിങ്ങൾ പറയുന്നത്
മനസ്സിലാക്ക്. നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ മനസ്സിലാക്കാനാണ്? തനിക്കൊരു മനുഷ്യത്വം ഇല്ലടോ. ഇല്ല. എന്റെ ഭാര്യ വരുന്ന എനിക്കറിയില്ല കണക്കെടുത്തുണ്ടെന്ന് എനിക്ക് ലിമിറ്റ് ഉണ്ട്. ഇനി ശരത്തേട്ട എന്നുള്ള വിളിയൊക്കെ ഞാൻ അങ്ങ് മാറ്റും. ഈ ശരത്ത് എന്ന് എന്റെ പേരല്ല, നിങ്ങൾ പേര് മാറ്റിക്കോളൂ, എനിക്കൊരു വിരോധമില്ല. നിങ്ങൾ നിങ്ങൾ മാന്യമായി നടക്കുന്ന ഒരു മനുഷ്യനെ വെറുതെ വഴിയിൽ പോകുമ്പോ മാന്യതയോ? അങ്ങനെ ഒരു പറയാനുള്ള അർഹത തനിക്കുണ്ടോടോ? ഉണ്ടോ? ഞങ്ങളുടെ കല്യാണം ഇന്നലെ കഴിഞ്ഞതേ ഉള്ളൂ. എന്താ ശരത്തേട്ട എന്റെ ശരത്തേട്ട ഇങ്ങനെ ചെയ്യില്ല. നിങ്ങൾ നിങ്ങൾ നിങ്ങളെ കണ്ടെത്തോട്ടെ. എനിക്ക് അല്ല, ശരിക്കും ഞെട്ടിച്ചിളഞ്ഞു. കാരണം അരുണായാലും പ്രതീക്ഷയായാലും ഒട്ടും പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നില്ല. പറഞ്ഞ ഉടൻ തന്നെ ഓൺ സ്പോട്ടിൽ അവർ കയറി അങ്ങ് അറ്റാക്ക് ചെയ്യായിരുന്നു. പക്ഷെ രണ്ടുപേരുടെ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡിന് വലിയൊരു കൈയടി. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ സാധാരണ സീരിയലിൽ അഭിനയിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് അന്ന് രാവിലെ സീൻ ഡയലോഗ് ഇതിനും എല്ലാം നിങ്ങൾ കാണാതെ പിടിച്ച് പറയും. ഇങ്ങനെ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് കേട്ട് നിങ്ങൾ ചെയ്യുന്ന ഇംപ്രൂവൈസേഷൻ ജീവിതത്തിൽ ആദ്യമാണോ? അതിനു മുമ്പ് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? കൈയടി കൊടുക്കണം. ഉപ്പുകരുവാട് ഉറപ്പച്ച സോറ്, ഏയ് ഉപ്പുകരുവാട് ഉറപ്പച്ച സോറ്, ഊട്ടിവിട്ട നീ പൊതുമെനക്ക്, മുത്തമിട്ട നദികൾ മാർബുക്ക് മത്തിയിൽ തെറ്റുവിട തോന്നുചടി എനക്ക്. ഓഡിയൻസ് അവിടെ എത്തിയിട്ടുള്ളത് കാഞ്ഞിരപ്പള്ളി ചെമ്മലമ്പറ്റം ചേറ്റുതോട് പ്രദേശത്തെ കുടുംബങ്ങളാണ്. സ്വാഗതം. നമ്മുടെ ശിവാനി ശരത്തിനെ കൊല്ലാൻ വരെ ഇന്ന് കോമഡി സീസണിന്റെ വേദിയിൽ ട്രൈ ചെയ്തിരിക്കുകയാണ്. ഇനി ഈ മൂഡൊക്കെ തന്നെ മാറ്റി കേരളത്തിൽ സ്റ്റേജ് ഷോസിലൂടെ ജീവിക്കുന്ന ഏതൊരു കലാകാരനും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രീൻ റൂം കാഴ്ചകളുമായിട്ട് ടീം പോപ്പി വേദിയിലെത്താൻ പോവുകയാണ്. അതൊന്നും തന്നെ മിസ് ചെയ്തേക്കരുത്. വി വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ഇരുവശങ്ങളിൽ നിൽക്കുന്ന ഭക്തജനങ്ങൾ നിങ്ങളുടെ ഇരു കൈകളും കൂപ്പിക്കൊണ്ട് ശിവനെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് താഴ്മ അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. ഞാൻ ചെയ്യും. എന്തിനു പേടിക്കണേ? ഫിഗർ ഞാൻ ചെയ്യും. ആദ്യം നീ നിന്റെ ഫിഗർ ഒന്ന് ക്ലിയർ ചെയ്യേ. ട്രിപ്പൊക്കെ പോയിട്ടുണ്ടോ? പിന്നെ തക്കർ കത്തർ കത്തർ. ഇപ്പൊ ശൈൽ എന്താ നീ? ഞാൻ സത്യം ചെയ്തു. സത്യം ചെയ്തു. അമ്മേ, രാജകുമാരുടെ തലയിൽ ഇരിക്കുന്ന പൂവിന്റെ പേരെന്താണ്?
ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ഇനി നമ്മുടെ കേരളത്തിലുള്ള ഓരോ കലാകാരനും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗ്രീൻ റൂം കാഴ്ചയുമായിട്ട് ഓൺ സ്റ്റേജ് എത്താൻ പോവുകയാണ് ട്രൂ സ്റ്റോറി റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ടീം പോപ്പി. അമ്പശരണം ദേവീ ശരണം ധർമ്മം തരണം. അല്ല ഒരു പോയിക്ക് അറിയാതെ പറഞ്ഞ് മാറിപ്പോയി. തൃക്കാക്കര ദേവീ ക്ഷേത്രത്തിലെ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന ഉത്സവ ഘോഷയാത്ര ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഘോഷയാത്ര കടന്നു വരുന്ന വീഥിയിൽ ഇരുവശങ്ങളിലും നിൽക്കുന്ന ഭക്തജനങ്ങൾ നിങ്ങളുടെ ഇരു കൈകളും കൂപ്പിക്കൊണ്ട് ശിവനെ വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്ന് താഴ്മ അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. അല്ല, രണ്ടു ദിവസമായിട്ട് മറ്റേ ഇലക്ഷൻ പ്രചാരണത്ത് പോയി, അതെല്ലാം കൂടെ തരേ കിടന്ന് മറിയുന്നു. എന്റെ പ്രശ്നത്തെ നോക്കി വായിക്കി ജനങ്ങളെ കൊണ്ടുവന്നു. പ്രിയമുള്ളവരെ, നിങ്ങളേവരെയും ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന മിമിക്രി വേദിയിലെ ജൂനിയർ മമ്മൂട്ടി എന്നറിയപ്പെടുന്ന നടത്തറ രമേശിനെ സംഘം അവതരിപ്പിക്കുന്ന സൂപ്പർ ഹിറ്റ് മിമിക്സ് 10 മണിക്ക് തന്നെ ആരംഭിക്കുന്നതാണ്. കൃത്യം 10 മണിക്ക് തന്നെ നടത്തറ രമേശിനെ സംഘം അവതരിപ്പിക്കുന്ന മിമിക്സ് ആരംഭിക്കുന്നതാണ്. എല്ലാ മാന്യ പ്രേക്ഷകരെയും ഈ വേദിയുടെ മുന്നിലേക്ക് പ്രോഗ്രാം കാണുവാനും വിജയിപ്പിക്കാനുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സെക്രട്ടറി ആരാം? സെക്രട്ടറി ഞങ്ങളാണ്. എന്തേട്ടാ എഗ്രിമെന്റ് ഒന്നായിരുന്നല്ല? അതന്ന എത്ര മണിക്കാണ് പരിപാടി ബുക്ക് ചെയ്യുന്നത്? പരിപാടി 10 മണി. 10 മണിയാണല്ലോ. 10 മണി ആവാൻ പോവന്നെ പ്രോഗ്രാം കറക്റ്റ് ആയി തുടങ്ങോ? 12 മണി വരെ മൈക്ക് ഓർഡർ ഉള്ളൂ. ഞങ്ങളെല്ലാം മേക്കപ്പ് ഇട്ട് റെഡി ആയിരിക്കുകയാണ്. ഈ പ്രോഗ്രാം മെയിൻ ആയിട്ട് നയിക്കുന്ന ഒരാൾ ജൂനിയർ മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞ നടത്തറ രമേശൻ. ഈ നടത്തറ രമേശൻ അങ്ങനെ വിളിക്കാൻ കാര്യം? അല്ല, പുള്ളിയുടെ പേര് നടത്തറ രമേശാണ്, ഞങ്ങള് നടക്കണ രമേശൻ എന്നാണ് വിളിക്കുന്നത്. നടക്കണ രമേശൻ? അങ്ങനെ പേരിട്ട കാര്യമുണ്ട്. ഈ പുള്ളിക്കാരൻ ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞിട്ട് കമ്മറ്റിക്കാരി പൈസ കൊടുക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നടത്തിക്കലുണ്ട് പുള്ളി ഇട്ടുണ്ട്. അങ്ങനെ നടന്ന് ഞങ്ങളിപ്പോ ഞങ്ങളെല്ലാരും കൂടി ഇട്ട പേരാണ് നടക്കണ രമേശൻ. പക്ഷെ നടക്കണ രമേശൻ കൃത്യസമയത്ത് ഇവിടെ എത്തിയില്ലെങ്കിൽ കിടക്കണ രമേശനാവും. അതങ്ങനെയാണ്. ഓട്ടോ പിടിച്ച് നാട്ടുകാരെ എല്ലാം വിളിച്ചോണ്ട് വരും. എന്നിട്ട് ഇവിടെ വന്ന് ഭയങ്കര പോസാ സെൽഫി എടുക്കല്. എന്നിട്ട് ഇവിടുന്ന് കിട്ടുന്ന പൈസ കൊണ്ട് മൊത്തം അവർക്ക് കൊടുക്കും. കട്ടൻ ചായക്ക് തിരിച്ചു പോകുമ്പോ അങ്ങനത്തെ പൈസ ചോദിക്കും. ഇതാണ് അവന്റെ പണി. ഹലോ, നമസ്കാരം. ഇവിടെ നമസ്കാരം. അതെ, 10 മണിക്ക് പരിപാടിയാണ്. എവിടെ പോയി കിടക്കുന്നത്? ഞാൻ ഈ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റാണ്, ശിവൻ. അതെ, നല്ല പ്രതിഷ്ഠയാണ്. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് എല്ലാം നമുക്ക് ആഗ്രഹിച്ചു നടക്കും. നല്ല പ്രതിഷ്ഠയാണ് ബാബു. തിരിഞ്ഞു പോയി. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ശിവൻ, ഞാൻ കമ്മിറ്റി പ്രസിഡന്റ് ബാബു. കൃത്യം 10 മണിക്കാണ് പ്രോഗ്രാം തുടങ്ങേണ്ടത്. നിങ്ങളുടെ പേര്? നടത്തറ രമേശൻ. നടക്കണ രമേശൻ ഞാൻ അറിഞ്ഞായിരുന്നു. അല്ല, നടത്തറ രമേശൻ. കൃത്യം 10 മണിക്ക് പ്രോഗ്രാം തുടങ്ങണം. 10 മണിക്ക് പ്രോഗ്രാം ആരംഭിക്കണമെങ്കിൽ എഗ്രിമെന്റ് പ്രകാരമുള്ള പൈസ ആദ്യം കൈ കിട്ടണം. തരാം. ഇനി അതിന്റെ പേരിൽ ഇനി പ്രോഗ്രാം താമസിപ്പിക്കണ്ട. നിങ്ങൾക്ക് നമ്മളൊക്കെ എല്ലാം കൃത്യസമയത്ത് കൊടുക്കുന്ന ആൾക്കാരാണ്. എല്ലാം നിങ്ങളുടെ പൈസ ഇവന്റെ കൃത്യമായിട്ട് എല്ലാം ഉണ്ട്. ഐശ്വര്യം മേടിച്ചോ. ഐശ്വര്യമായിട്ട് എണ്ണി വെച്ചോ കേട്ടോ. കറക്റ്റ് 10 മണിക്ക് പറഞ്ഞേ. അതെ, ആ കിടക്കുന്ന മുള ഞാൻ കൊള്ളണം. അതെ, അതെടുക്കാം. പക്ഷെ അപ്പുറത്ത് കിടക്കുന്ന ചൂരൽ എടുക്കരുത്. എന്താ അത്? ഞങ്ങൾക്കുള്ളതാ. അയ്യോ, അടി ഉറപ്പ്. എന്തേ നോക്കി നിൽക്കണം. പ്രോഗ്രാം തുടങ്ങാൻ നോക്ക്. പ്രോഗ്രാം എങ്ങനെ തുടങ്ങാനാണ്? കാശ് മേടിച്ച് വെച്ച് വെച്ചിട്ട് പ്രോഗ്രാം തുടങ്ങണ്ട. കാശൊക്കെ മേടിച്ച ശരിയാണ്. ആ ഫിഗർ ചെയ്യുന്നോ വന്നിട്ടില്ല. എങ്ങനെ പരിപാടി തുടങ്ങാം? ആരാണ് ആ ഫിഗർ ചെയ്യുന്നോ വന്നിട്ടില്ല എന്ന്? അപ്പൊ ഇനി ആരാ ഫിഗർ ചെയ്യും? ഞാൻ ചെയ്യും. എന്തിനു പേടിക്കണേ, ഫിഗർ ഞാൻ ചെയ്യും. ആദ്യം നീ നിന്റെ ഫിഗർ ഒന്ന് ക്ലിയർ ചെയ്യേ, എന്നിട്ട് നീ വല്ലവന്റെ ഫിഗർ ചെയ്യാൻ പാ. നിനക്ക് ഈ സ്റ്റേജിൽ പിടിപ്പത് ജോലിയുള്ളതാ. ഒന്നാമത് നീ കർട്ടൻ കെട്ടാ, അത് കൃത്യമായിട്ട് കെട്ടത്തില്ല. ചേട്ടാ അങ്ങനെ പറയല്ലേ. എനിക്ക് ഫസ്റ്റ് കറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് വന്ന് അവൻ ചെയ്യുന്ന എല്ലാ ഫിഗറുകളും ചെയ്യാനുള്ള സമയം എനിക്കുണ്ട്. കാരണം ആദ്യം മമ്മൂട്ടിയുടെ ഫിഗർ ചെയ്യും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഇപ്പുറത്തോട്ട് മാറുമ്പോൾ മറ്റേ കറക്റ്റ് ഇട്ടതിന് ശേഷം ഞാൻ വന്ന് മോഹൻലാലിന്റെ ഓടിയും ചെയ്യും.
ഈ ഒടിയന്റെ എത്ര കഷ്ണമായിട്ട് ഒടിഞ്ഞതിന്റെ പീസാണ് ഈ തുറന്നത്? എന്നും നോക്കിക്കത്. ഒരു സെൽഫി എടുക്കണം. അടുത്തത് ഒരു സെൽഫി എടുക്കണം. ഞാൻ ചേട്ടനെ ഭയങ്കര ഒരു ആരാധകനാണ്. നിങ്ങളെ പരിപാടി ഇല്ല ഞാൻ കാണും. ഭയങ്കര ഭയങ്കര ആരാധകനാണ്. സെൽഫി എടുക്കണം, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അങ്ങോട്ട് നിൽക്കണേ. നേരെ നിൽക്ക്. ആ ഇതിന് ഞാൻ മാത്രമേ ഉള്ളൂ, നിങ്ങളില്ല. നേരെ നിൽക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു മിസ്റ്റർ നടത്തര രമേശൻ. ഇതിന് നിങ്ങൾ മാത്രമേ ഉള്ളൂ, ഞാൻ ഇല്ല. വൺ മോർ പ്ലീസ്. പരിപാടി കളിക്കാൻ വന്നില്ലേ? അതെ. മിമിക്രി കളിക്കാൻ വന്നില്ലേ? എന്നെ കൂടെ വരുന്ന എന്തോന്ന് കഷ്ടപ്പെടും ഇത്. അയാളായിട്ട് അലപ്പിക്കാടാ, മേക്കപ്പ് ചെയ്യടാ, പെട്ടെന്ന് മേക്കപ്പ് ചെയ്ത് തുടങ്ങാൻ നോക്ക്. നീ സമിതിയുടെ ഡ്രൈവർ അല്ലേ? നീ വണ്ടി പോയി കിടന്ന് ഉറങ്ങാൻ നോക്കടാ, നാളെ പാലക്കാടാ പരിപാടി. അണ്ണാ, ഞാൻ വണ്ടി കിടന്ന് ഉറങ്ങിയായിരുന്നു. എന്നിട്ട് അപ്പോഴാണ് രണ്ടാമാര് വണ്ടി ചാരി എന്ന് പറയുന്നത്. പരിപാടി പൊളിഞ്ഞ ആദ്യവന്മാരെ വണ്ടി കത്തിക്കണോന്ന്. പിന്നെ എങ്ങനെ മനസ്സമാനായിട്ടാണ് ഉറങ്ങണ്ണാ? ഞാൻ നിങ്ങളോട് എത്ര വർഷമായി നിൽക്കാൻ തുടങ്ങിട്ട്? 5 വർഷം. ഇതുവരെ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും മേടിച്ചു തന്നിട്ടുണ്ടോ? ഇല്ല. സ്വീറ്റ്സ് പിടിക്ക്. ബർത്ത്ഡേ അല്ല, പിന്നെ ഭാര്യയുടെ ബർത്ത്ഡേ അല്ല, അപ്പ വെഡിങ് ആനിവേഴ്സറി അല്ല, രണ്ടാമതൊരു കുഞ്ഞുകൂടി ജനിച്ചു അല്ല, പിന്നെന്തിനാണ്? ഇന്നാണ് എനിക്ക് ലൈസൻസ് കിട്ടിയത്. അപ്പൊ ഈ കഴിഞ്ഞ 5 വർഷം ഇല്ലായിരുന്ന. ഹലോ അച്ഛാ, ഞാനിവിടെ എത്തി. ഞാൻ സ്റ്റേജിന്റെ ബാഗിലെത്തി. പ്രോഗ്രാം തുടങ്ങിയില്ല, പ്രോഗ്രാം തുടങ്ങാൻ പോന്നേ ഉള്ളൂ. അച്ഛാ, നിങ്ങൾ ബഹളം ഉണ്ടാക്കരുത്. ഇപ്രാവശ്യം USA ഷോയ്ക്ക് നമുക്ക് ഇവരെ വിളിക്കാം. ഞാൻ പ്രോഗ്രാം കറക്റ്റ് ആണെന്ന് കാണട്ട്. അച്ഛൻ കേട്ടി, ഇവിടെ മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുക ആൾക്കാർക്ക്. ഓക്കെ അച്ഛൻ, ഓക്കെ അച്ഛൻ, ഓക്കെ. നമസ്കാരം. നമസ്കാരം. പ്രോഗ്രാംസ് ഒക്കെ കാണാറുണ്ട് മിസ്റ്റർ. താങ്ക് യു, താങ്ക് യു. നിങ്ങളുടെ പ്രോഗ്രാം ഭയങ്കര ഇഷ്ടമാണ്. ആണോ? ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു സെൽഫി എടുക്കാം. ഓക്കെ. നല്ല പെർഫോമൻസ് ആണ് കേട്ടോ. ഞാനല്ലേ? നല്ല പെർഫോമൻസ്. ഇപ്പൊ USA ഞങ്ങളുടെ സമാജത്തിന് കുറെ ഇപ്പൊ ഇവിടെയുള്ള ആർട്ടിസ്റ്റുകളെല്ലാം വന്നു കഴിഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുതുതായിട്ടുള്ള കലാകാരന്മാരുണ്ടല്ലോ, പുതുതായിട്ടുള്ള ആൾക്കാരെ വെച്ചൊരു ഷോ ചെയ്ത് ഞങ്ങൾ പ്ലാൻ ചെയ്തോണ്ടിരിക്കുക USA. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെയൊക്കെ ഞങ്ങളെ കൊണ്ട് ക്ഷണിക്കും. ഓ, താങ്ക് യു. ട്രിപ്പൊക്കെ പോയിട്ടുണ്ടോ? പിന്നെ തക്കർ ഖത്തർ ഖത്തർ പണിക്ക് പോയ കാര്യമല്ല, പരിപാടിക്ക് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. USA പോയിട്ടുണ്ടോ? USA കടന്നിട്ടുണ്ട്, പരിപാടി പൊളിഞ്ഞിട്ടില്ല. നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? കഴിഞ്ഞ 2 പരിപാടിയുടെ പൈസ തരാല്ലേ? അതൊക്കെ തരാം. നീ അയാളൊരു പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ വന്ന ആളാണ്. ഡ്രൈവർ ആണെങ്കിൽ ഡ്രൈവറുടെ സ്ഥാനത്ത് നിൽക്കണം കേട്ടോ. രാവിലെ ഷൂട്ടുണ്ട്. പുള്ളിയുടെ വീടിന്റെ അപ്പുറത്തെ കണ്ടത്തില് കൊക്കിനെ വെടി വെച്ചു. $1500 ഇന്നലെ തരാമുള്ളല്ലേ? തീർന്നല്ലോ, ഇനി മിണ്ടരുത്. മിസ്റ്റർ, ഞാൻ ചോദിക്കുന്നോണ്ട് ഒന്നും തോന്നരുത്. ചോദിക്കാതിരുന്നാലേ എന്തെങ്കിലും തോന്നും. അല്ല, ഈ പരിപാടിക്ക് മുമ്പ് കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നീ നോക്കണ്ട, എല്ലാരും ഞായി എല്ലാരും. രാംകുമാർ, ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. ഞങ്ങളുടെ ഈ ട്രൂപ്പിൽ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. വേറെ ഒന്നുമല്ല, ഇങ്ങനെ ആരും മദ്യപിക്കാൻ പാടില്ല. പ്രോഗ്രാമിന് മുന്നേ ആരും മദ്യപിക്കാൻ പാടില്ല. കുഴപ്പമില്ല, ഞങ്ങളുടെ പ്രോഗ്രാം എവിടെയെങ്കിലും ബുക്ക് ചെയ്ത് കഴിഞ്ഞാലല്ലോ അവിടെ ജനസാഗരമായിരിക്കും. എവിടെ ജനസാഗരം? ഇന്നലെ നീ കണ്ടതല്ലേ ജനസാഗരം? എന്റെ പൊന്നണ്ണ, കരിമ്പ് വയ്ക്കുന്ന ഒരു അമ്മച്ചി 4 ആന പിണ്ട ഒരു പോലീസുകാരൻ, അല്ലാതെ ഒരു സാഗരവും ഞാൻ ഇന്ന അവരെ കണ്ടിട്ടില്ല. സത്യമാണോ? അവന് ഇന്നലെ പരിപാടി കഴിഞ്ഞ കാര്യമാണ് നമ്മൾ കണ്ടത് കേട്ടോ. അല്ല, നിങ്ങൾക്ക് വിരോധമാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ എൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ കലാകാരന്മാരുടെ കൂടെ പോയി 2 സ്മോൾ അടിക്കുക, അവരുമായിട്ട് കുറച്ച് ആഹാരം കഴിക്കുക, ഇതൊക്കെ എൻ്റെ ഒരു ഹോബിയാണ്. അതെന്തായാലും പ്രോഗ്രാം തുടങ്ങി തീരാറാകുമ്പോൾ നമുക്ക് ചെയ്യാം. എന്തായാലും USA മിസ്റ്റർ രമേശിന്റെ പ്രോഗ്രാം തന്നെ ഞങ്ങൾ ബുക്ക് ചെയ്യും. താങ്ക് യു. അപ്പോൾ നിങ്ങൾ പ്രോഗ്രാം അടിച്ച് പൊളിക്കണം കേട്ടോ. ഈ പ്രോഗ്രാമിന്റെ സെക്രട്ടറി ആരാ പറഞ്ഞേ?
നിങ്ങളാരാ സെക്രട്ടറി? ഞാൻ എന്നാ സെക്രട്ടറി. വാ ഇത് മോദലാണ്. അതെ എന്തിനാണ് പരിപാടി തുടങ്ങുക? ഒരു കാര്യം പറയട്ടെ, ഒരു ഒറ്റ കാര്യം. അല്ല തുടങ്ങ സമയം പോയെന്ന്. അതെ 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 നമ്മൾ എഗ്രിമെന്റ് തന്നായിരുന്നല്ലേ എഴുതി? അത് 10 മണിക്ക്. 10 മണിക്കാണല്ലേ മണി? എത്രയായി? 11:30. 12 മണി വരെ ഞങ്ങളുടെ മൈക്ക് ഓർഡർ തന്നിട്ടുള്ളൂ. അതെ അതിനനുസരിച്ച് അവർ വന്ന് ഫീസ് ഊരിക്കൊണ്ട് പോകും. അല്ല ആൾക്കാർ പ്രോഗ്രാം കാണാൻ വേണ്ടി വയലൻ്റ് ആയിരിക്കാം. അത് കുഴപ്പമില്ല, ഞങ്ങളെപ്പോലെ ടി വി ആർട്ടിസ്റ്റുകളെ കാണണമെന്നുണ്ടെങ്കിൽ അല്പനേരം വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഞങ്ങളെപ്പോലെ ടി വി ആർട്ടിസ്റ്റുകളെ കാണണമെങ്കിൽ അല്പനേരമൊക്കെ വെയിറ്റ് ചെയ്യണം. കംപ്ലീറ്റ് പരിപാടി നന്നായിരിക്കണം. അവർ രണ്ട് പരിപാടി കൂടെ തരാമെന്ന് പറഞ്ഞു. നേരത്തെ വന്ന അമേരിക്കക്കാരെ ഒരു ഫുള്ള് കൊണ്ട് വെച്ചേക്കുന്നേ. പൊന്നു നിന്നെ കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടായി. ഞാൻ ആദ്യമായിട്ടൊന്നുമല്ലോ. ആ കൈപിടി കൈപിടി വാ. പറയാലോ ആ പരിപാടി എന്നത്തെ പോലെ എട്ട് തലേ പിന്നെ ഓടുമ്പോ പടിഞ്ഞോട്ട് ഓടരുത്. കടലിന് അറിയത്തില്ല നമ്മള് മിമിക്രിക്കാരാണ്. ഓക്കെ അപ്പൊ പെട്ടെന്ന് പ്രിയമുള്ളവരെ നമസ്കാരം. നിങ്ങൾക്ക് ഏവർക്കും രമേശ് അവതരിപ്പിക്കുന്ന മെഗാ ഷോയിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ആദ്യമായി വേദിയിൽ സിനിമാറ്റിക് ഡാൻസ്. നല്ല പരിപാടി കേട്ടാ. ഡാൻസ് നല്ലായിരുന്നു. ഡാൻസ് ടീമിനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ചില സമയത്ത് അവര് കൊണ്ട് കേറുമ്പോൾ കൊണ്ടുവരും. സ്കിറ്റ് ഒക്കെ അടിപൊളി കേട്ടോ. നല്ല സ്കിറ്റ് ഞാൻ എഴുതി കൊടുക്കുന്നത്. നിങ്ങളാ? അല്ല അവര് പറഞ്ഞു തരും. ഞാൻ എഴുതും ക്യാമ്പിലെ. ആണോ? സാധനം തന്നെ വേണം പറഞ്ഞു. അടിപൊളി കേട്ടോ, അടിപൊളി. സൂപ്പർ. കഴിഞ്ഞാടാ? ഓ കഴിഞ്ഞാ? ആ സൂപ്പറായിട്ടുണ്ട്. കമ്മേ പറയാനല്ല, കയ്യിലടി സത്യം ചെയ്യ്. ഞാൻ പറയാൻ പോലെ പറയണം. ഇനി മേലിൽ ഒരു സ്റ്റേജിലും ഒരു സ്റ്റേജിലും ജീവിതത്തിൽ ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും സത്യൻ എന്ന മഹാനടനെ ഞാൻ അവഗണിക്കില്ല. രാജകുമാർ തലയിരിക്കുന്ന പൂവിന്റെ പേരെന്താണ്? അത് വേറെ രസമുണ്ട്. നിങ്ങൾ ഇന്ന് രാവിലെ സെറ്റ് ചെയ്തതാ. ഒരു മനുഷ്യൻ അവന് പെട്ടെന്നൊന്നും ഓർമ്മയിലിരിക്കില്ല. ഇപ്പൊ ചോദിച്ചാൽ പറയുന്നില്ലെന്ന്. അവൻ പറയുന്നുണ്ട്. ഒന്നുകൂടി പറയാൻ പറ്റുമോ? നീ ചോദിച്ചു നോക്കാൻ പറയും. രാജകുമാരുടെ തലയിലിരിക്കുന്ന പൂവിന്റെ പേരെന്താണ്? അത് ഞാൻ സേജി പറഞ്ഞോളാം. സേജി പറഞ്ഞോളാം. അത് പറയണം. എന്ത് പറയണം? അത് പറഞ്ഞു. രാജകുമാരുടെ തലയിലിരിക്കുന്ന പൂവിന്റെ പേരെന്താണ്? തെറ്റിപ്പോ. തെറ്റിപ്പോവും. അത് അവ ഇന്ന് പഠിച്ചതേ ഉള്ളു. തെറ്റിപ്പോവും. ഇത് ഞാൻ ഒന്നുകൂടി ചോദിക്കാം. രാജകുമാരുടെ തലയിലിരിക്കുന്ന പൂവിന്റെ പേരെന്താണ്? തെറ്റിപ്പോ. കണ്ടോ, ആദ്യം തെറ്റിപ്പോയി, അത് കുഴപ്പമില്ല. പക്ഷെ രണ്ടാം തെറ്റിപ്പോന്ന് തെണ്ടിത്തരവും. അതല്ല പറഞ്ഞത്, രാജകുമാരുടെ തലയിരിക്കുന്ന പൂ തെറ്റിപ്പൂ. അതാണ് പറഞ്ഞത്. തെറ്റിപ്പൂ. സ്റ്റേജിന്റെ പുറകില് പരിപാടിയിൽ പങ്കെടുക്കാത്ത ആരും സ്റ്റേജിന്റെ പുറകിൽ നിൽക്കണ്ട. എല്ലാരും പുറത്തോട്ടി. എല്ലാരും ഒരുത്തമാലും. നീ സ്റ്റേജിന്റെ പരിപാടിയിലുണ്ടോ? നീ പരിപാടിയിലുണ്ടാ? ഓ പരിപാടിയിലുണ്ടാ നീ? എന്തോ എടാ, നീ പരിപാടിയിലുണ്ടായില്ലേ? കമ്മിറ്റിക്കാരെ നോക്കിക്കോളാം. പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വലിയ വേദിയിൽ നിന്നും ഞങ്ങൾ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം. എന്റെ ദൈവമേ.
ഞാനിവിടുന്ന് നെഞ്ചുരുവായിരുന്നല്ലേ ആ വണ്ടിയും കൊണ്ട് പോകാൻ പറ്റുമെന്നുള്ളത്. നല്ല പരിപാടിയായിരുന്നു കേട്ടാ. ആണോ? കൺഗ്രാചുലേഷൻ മിസ്റ്റർ. വളരെ കാര്യങ്ങൾക്ക് ശേഷം ഒരു രണ്ടര മണിക്കൂർ ജീവിച്ചു, ആസ്വദിച്ചു, നല്ല മെസ്സേജുകളുള്ള പ്രോഗ്രാം ആയിരുന്നു. എന്തായാലും യു എസ് നമ്മുടെ പ്രോഗ്രാം ബുക്ക് ചെയ്യും കേട്ടോ. അപ്പൊ ഇനി സമയമില്ല, നമുക്ക് വീട്ടിലോട്ട് പോവാ. നമുക്ക് സ്മോൾ അടിക്ക് കമ്മിറ്റിക്കാരുടെ ഫുഡൊക്കെ ആർക്കും വേണം, സാമ്പാറും പളിച്ച മോരൊക്കെയാണ്. നമുക്ക് അവിടെ പോയി നല്ല ഫുഡ് കഴിക്കാം. സെറ്റൊക്കെ നമുക്ക് പിന്നെ ഇരിക്കാം. ബാ ആദ്യം നമ്മുടെ എല്ലാരും ആഹാരം സന്തോഷമല്ലേ. ക്യാഷ് എടുത്തു, ക്യാഷ് എടുത്തു. പൈസ കിട്ടിയില്ലെന്ന് ആർട്ടിസ്റ്റുകളായിട്ട് ജീവിക്കുന്ന ഏതൊരാൾക്കും നമ്മുടെ ഇപ്പോഴത്തെ ടീം പോപ്പിയുടെ ഈ ഒരു സ്കിറ്റ് കണ്ടാൽ ഭയങ്കരമായിട്ടും ഇമോഷണൽ ആവും. കാരണം ഈ ഒരു സ്ട്രാറ്റജിയിലൂടെയൊക്കെ തന്നെ നമ്മളെല്ലാവരും പാസ് ഓൺ ചെയ്ത് പോയിക്കൊണ്ടേ ഇരിക്കുന്നവരാണ്. എന്തായാലും ഇവിടുത്തെ പെർഫോമൻസ് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് ഹാഫ് ഇസ് ഗോയിങ് ടു ബി മോർ ഇൻട്രസ്റ്റിംഗ്. അതൊന്നും തന്നെ മിസ് ചെയ്തേക്കരുത്. വി വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ഞാൻ കുറച്ചേ കഴിക്കത്തുള്ളൂ. ഡേറ്റിംഗ് ആണോ? അയ്യോ, ഇതിനകത്ത് ഡേറ്റിംഗ് കൂടെ തുടങ്ങി, ഇതൊരു ഓർമ്മയായിട്ട് മാറും. അത് ശരി. അപ്പൊ നിനക്ക് മലയാളം അറിയാം, നിനക്ക് ചങ്ങമ്പുഴ അറിയാം, നിനക്ക് രമണൻ അറിയാം, നിനക്ക് ഹലവലാദി എന്നുള്ള വാക്കും അറിയാം. ആൽറെഡി രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. എന്റെ പൊന്നെ, നിനക്കിപ്പോ പൈസ ഉണ്ട്, നിന്റെ ഉണ്ട്. അല്ല, ഒരു സംശയം. എന്താ ഇത്? ഇത് വേറെ സെറ്റപ്പിൽ അറേഞ്ച് ചെയ്യാനല്ലേ നിങ്ങൾ വലിയ യു എസ് ആണ് വീടെന്ന് പ്രതീക്ഷ. ഇതൊക്കെ ഒരു നൊസ്റ്റാൾജി ആയിട്ട് കഴിക്കണ്ടേ. ഇങ്ങോട്ട് വാ. ദൈവം, ഇത് എവിടെയായിരുന്നു? കൊറേ നേരം ഇങ്ങനെ ഇതെല്ലാം എടുത്ത് വെച്ച് കാത്തിരിക്കുന്നു. അല്ല, ഇവർക്ക് തിരക്കല്ലേ. ഡേഞ്ഞു വാ. ഡീ ആരാന്ന് മനസ്സിലായ? നമ്മുടെ കോമഡി. ആ, കോമഡി കോമഡി. പേര്? നടത്തറ. നടത്തറ. രമേശ്. രമേശ്, രമേശ്, രമേശ്. അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഭയങ്കര അഭിനയം. പുള്ളിക്കാരിക്ക് എപ്പോഴും നടത്തറ രമേശന്റെ കോമഡി. നടത്തറ രമേശന്റെ കോമഡി. ഏത് ചാനലാണ്? മറ്റേ നമ്മുടെ കിങ്ങിണി ടി വി അല്ലേ? നല്ല സൂപ്പർ കപ്പയുണ്ട് കേട്ടോ. കപ്പ കിടലോ? കപ്പ കറിയുണ്ട്. കപ്പ സൂപ്പർ അല്ലേ അണ്ണ? ഈ വെളുപ്പാകാലത്ത് ആരെങ്കിലും കപ്പ കൊടുക്കണം. കപ്പ വേണ്ടെങ്കിൽ വേണ്ട. പറോട്ട ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്. അല്ല, ഞാൻ കുറച്ചേ കഴിക്കത്തുള്ളൂ. അതുകൊണ്ട് ഡേറ്റിംഗ് ആണോ? അയ്യോ, ഇതിനകത്ത് ഡേറ്റിംഗ് കൂടെ തുടങ്ങി, ഇതൊരു ഓർമ്മയായിട്ട് മാറും. ഞാൻ അടിക്കില്ല. ഇല്ലല്ലേ, ഞാൻ അടിക്കില്ല. നായകനാണോ ഇതിലെ? അതെ, എന്നെ വെച്ച് പൈസ ഉണ്ടാക്കാനുള്ള ബുദ്ധി ഒന്നും അവർക്ക് ഇല്ലേ ചേച്ചി. പൊറോട്ട എന്ത് എടുത്തിടാത്തെ? കഴിക്ക് ചേട്ടാ, കഴിക്കേട്ടാ. രമേശ് ഇരിക്കൂ, എല്ലാം കഴിച്ചിട്ട് പോരാ. രമേശ് ഇരിക്കൂ, ചിക്കൻ കഴിക്ക്. കുടി കുടി. സത്യം പറഞ്ഞ ഈ കലാകാരന്മാരുടെ കൂടെ ഒരു പെഗ് അടിക്കുന്ന സുഖം ഉണ്ടല്ലോ. ഭയങ്കര ചിക്കൻ കിട്ടുന്ന കഴിക്ക്. കാലൊക്കെ ഇവിടെ കഴിച്ചു പിടിച്ച് കാന്തി അങ്ങ് എടുക്കുന്ന. പതുക്കാ തലയും കുത്തി അതിനകത്ത് വീണ് മുങ്ങി ചാവോടാ. എന്തിനാ വയ്യാത്ത പട്ടി കയ്യാൽ ഏറുന്നത്? ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ശരിക്കും ഇത്രയും കൂടിയ. എന്ത്, ഞങ്ങളൊന്നും ഇതൊന്നും കഴിച്ചിട്ടില്ലറിയാ. ഏതെങ്കിലും കമ്മിറ്റിക്കാരൻ വിളിക്കണെങ്കിൽ നമുക്ക് തരണെന്നറിയാം. അല്ലേ, എന്തെങ്കിലും പാറ്റിയാരായോ, അല്ലെ അങ്ങനെ കള്ളോ, അങ്ങനെ എന്തൊക്കെ. ഞാൻ ഓ അയ്യ, എനിക്കൊരു സെൽഫി എടുക്കണം. എന്നോട് ഞാൻ സെലിബ്രേറ്റ്. അങ്ങനെയല്ലേ, ഈ മൊബൈലിനെ എവിടെയെങ്കിലും കണ്ടു വെച്ച് ഓർക്കണ്ടേ? ഇപ്പൊ എല്ലാം മറന്നിരിക്കാതാ. ഇപ്പൊ എല്ലാവരും കഴിച്ചാ. നീ എന്തോ വേണോ?
ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു സ്വീകരണം രമേശൻ നടത്തിറക്കി ചെയ്യണത്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തിന് ചേച്ചിയോട് പ്രത്യേകം പറയണം. ചേട്ടന്റെ ഭാര്യയല്ലേ? ചേട്ടന്റെ ഭാര്യയല്ലേ അത് ഈ നിക്കണത്? എന്തേ ഭാര്യ? ആ ഒന്നേ ആഹാരവും വെള്ളവും ഒക്കെ കഴിച്ചെങ്കിൽ കയ്യും കഴുകിയിട്ട് ഉള്ള ബില്ല് അവളിലേക്ക് കൊടുത്തിട്ട് മാന്ദ്യമായിട്ട് പോ. എന്താ പറഞ്ഞു കൊടുക്കും? ചൂട് അങ്ങോട്ട് കാശൊന്നുമില്ല. പിന്നെ വാറ്റുകാരിയാണെന്ന് പറഞ്ഞു. വാറ്റുകാരിയാണ് കാശ്? ഈ സെറ്റപ്പ് ഒക്കെ കണ്ടത് അയ്യന്താ? വാറ്റുകാരിക്ക് സെറ്റ് കൊണ്ടുകൊടുത്തൂടെ. കാശോടാ രാംകുമാർ, നീയല്ലേ കൊണ്ടുവന്ന കാശരം പറ രാംകുമാർ പറഞ്ഞ് അമ്പലത്തിൽ നിന്ന് വരുമ്പോ ഇവിടെ വന്ന് സെറ്റപ്പ് ഉണ്ട്, നമ്മൾ എന്ത് സാധനം വന്നല്ലേ? ഇതൊക്കെ നമ്മുടെ പൈസയും ആ കഴിച്ചതിന്റെ പൈസയും കൊടുത്തിട്ട് മര്യാദക്ക് എണീറ്റ് പോകാൻ നോക്കി. മിസ്റ്റർ അമേരിക്കക്കാരൻ, നിങ്ങൾ അമേരിക്കക്കാരൻ. പൈസ കൊടുത്തിട്ട് എടാ, ഒരു 200 രൂപ വെച്ച് ഒരു 500 രൂപ ഇല്ലാത്തോണ്ടാ. ഒരു 500 രൂപ താണോ? ഇല്ലാത്തോണ്ടാ. ഒരു 500 രൂപ തരാൻ? ഇല്ലെന്ന്. എടാ ഒരു 300 രൂപ എന്റെ ഇല്ല. ഒരു 500 രൂപ ഒരു 500 രൂപ തരാൻ? എടാ ഒരു 500 താണോ? എടാ ഒരു 500 തന്നെ. അവര് പോട്ടെ, നീ അല്ലേ സെറ്റപ്പ് കഴിഞ്ഞ് പൈസ എണ്ണി കൊടുക്കാൻ പൊന്നു സുധേ. ഇത് കൊറേ കഷ്ടമാണ് കേട്ടോ. ഞാന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശാണ്. 500 മതി പോ. നാളെ ഗാനമേളക്കാരും കൊണ്ട് വരുന്നേ. നാളെ ഗാനമേളക്കാരുടെയില് ബഹറിൽ നിന്ന് വന്ന രാംകുമാർ. അപ്പൊ ഇതെന്താ സ്ഥിരം പരിപാടി അല്ലേ അണ്ണാ? പറ്റിച്ച് ജീവിക്കും ഒരു അണ്ണ. പോവാൻ ഹലോ. ഹലോ ഏട്ടാ, പരിപാടി കഴിഞ്ഞോ? ആ പരിപാടി കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു? നല്ല പരിപാടിയായിരുന്നു. കമ്മിറ്റിക്കാര് പൈസ തന്നോ? ആ പൈസ തന്നു. ഏട്ടാ ഇപ്പൊ തന്നെ 3:00 വെളുപ്പിനെ 5 മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഏട്ടൻ വരത്തില്ലേ? ഞാൻ വരാം. എന്തുപറ്റി ഏട്ടന്റെ ശബ്ദം വല്ലാണ്ടിരിക്കുന്നേ? ഒന്നുമില്ല. എന്താ ഏട്ടാ? നീ ഫോൺ വെച്ചോ, ഞാൻ 5 എത്തിക്കോളാം. ഏട്ടാ ഹലോ, ഞാൻ വരാം. വെച്ചോ, ഫോൺ വെച്ചോ. നാളെ വെളുപ്പിന മോളെ ചെക്കപ്പിന് കൊണ്ടുപോണത്. ഈ പരിപാടി കിട്ടിയ പൈസ കൊണ്ടാ ഒരുപാട് പ്രതീക്ഷയോടെ എന്റെ മോള് എന്റെ ഭാര്യയും കാത്തിരിക്കുന്നു. ഞാൻ എന്റെ ഒന്നുമില്ലെന്ന് ഞാൻ എങ്ങനെ ഇന്ന് രാവിലെ പറയുന്നു? എന്റെ മോളെ എങ്ങനെയാ ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്? ഒരു വയസ്സായപ്പോ തുടങ്ങിയ അസുഖ. നിങ്ങളൊക്കെ 10 പേരറിയാവുന്ന കലാകാരന്മാരില്ലേ അണ്ണ? ഈ പരിചയമില്ലാത്തവർ വന്ന് വിളിച്ചാ അവരോടൊപ്പം പോയിരുന്ന് വെള്ളമടിക്കുന്നൊക്കെ മോശമല്ലേ? ഞാൻ എത്ര നാളെയാണ് എന്നോട് കൂടിയിട്ട്? കുറച്ച് വർഷങ്ങളായി. ഇതുവരെയെങ്കിലും ഞാൻ വെള്ളമടിക്കുന്ന അണ്ണം കണ്ടിട്ടുണ്ടോ? ഇല്ല. എനിക്ക് കുടുംബം ഉണ്ടണ്ണ. എനിക്ക് ഈ മദ്യം തരുന്ന ലഹരിയെക്കാട്ടിയും വലിയ ലഹരിയാ എന്റെ കുടുംബം എന്ന് പറയുന്നത്. അണ്ണ, നമ്മൾ TVയിലൊക്കെ ഒന്ന് തല കാണിച്ച് സിനിമയിലൊക്കെ വന്നു കഴിയുമ്പം ഇതുപോലെ നമ്മളെ കൊണ്ടുപോയി വെള്ളമടിപ്പിക്കാൻ ഒരുപാട് പേരുണ്ടാവും. അത് അവരൊരു സന്തോഷം. അത് വേണ്ട എന്ന് തീരുമാനിച്ച് നമ്മളെ കുടുംബത്തെ സ്നേഹിക്കുന്നത് നമ്മുടെ സന്തോഷം. പിന്നെ അണ്ണ അങ്ങനെ സങ്കടപ്പെടുന്നു വേണ്ട. മോളെ ആശുപത്രി കൊണ്ടു നിർത്തല്ലേ? ദേ അണ്ണൻ തന്ന ശമ്പളം എൻ്റെ ഇരിക്കും. തൽക്കാലം അണ്ണ ഇത് വെച്ച് കാര്യങ്ങളൊക്കെ നടക്കും. ബാക്കിയൊക്കെ നമുക്ക് പിന്നെ നോക്കാം. കൂടെ ഉണ്ടായിട്ടും തിരിച്ചറിയാൻ പറ്റില്ലല്ലോ നിന്നെ. എൻ്റെ പൊന്നണ്ണ, ഈ ലോകത്ത് വെള്ളമടിച്ച് രക്ഷപ്പെട്ട ഒരു കലാകാരനും. അതുകൊണ്ട് അണ്ണൊരു തീരുമാനമെടുത്തോ, ഇന്ന് തൊട്ട് അണ്ണൻ വെള്ളമടി നിർത്തുന്നു. ഇന്ന് തൊട്ടല്ല, ഇപ്പൊ മുതൽ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും മദ്യപിക്കില്ല. ഉറപ്പാണല്ലോ? ഉറപ്പ്. ഇത് എന്നോട് പറഞ്ഞിട്ട് നാളെ പോയി വിവരം ചെയ്യൂ. എനിക്കോ ഓടാണത്.
ജ്യോതിഷേട്ടാ, സ്റ്റേജിന്റെ മുന്നിലിരുന്ന് പ്രോഗ്രാംസ് കാണുന്ന പ്രേക്ഷകരുടെ മുന്നിൽ സ്റ്റേജിന്റെ പിന്നാമ്പുറ കാഴ്ചകൾ അതിഗംഭീരമായി അവതരിപ്പിക്കുകയാണ് ടീം പോപ്പി. ഈ ഗ്രീൻ റൂമിലെ കാഴ്ചകൾ സാധാരണ പ്രേക്ഷകന് അത്രത്തോളം പരിചയമുള്ള കാര്യമല്ല. പക്ഷേ പരിചയമില്ലാത്തവർക്ക് പോലും ഇങ്ങനെയൊക്കെയാണ് അണിയറയിൽ പിന്നാമ്പുറത്ത് നടക്കുന്നത് എന്ന് വ്യക്തമായി ബോധ്യമാകുന്ന തരത്തിലാണ് നിങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. അതിൻ്റെ ഇടയ്ക്ക് പ്രധാനപ്പെട്ട ഒരു നടൻ ഫിഗർ ചെയ്യുന്ന, മമ്മൂട്ടിയായിട്ടും മോഹൻലാലായിട്ടും അഭിനയിക്കുന്ന, വേഷം കിട്ടുന്ന നടൻ എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിന് തയ്യാറായി നിൽക്കുന്ന ആ സുഹൃത്തിൻ്റെ രൂപം എന്തുകൊണ്ടും ഹൃദയസ്പർശിയായി. എനിക്ക് ഫസ്റ്റ് കറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് വന്ന് അവൻ ചെയ്യുന്ന എല്ലാ ഫിഗറുകളും ചെയ്യാനുള്ള സമയം എനിക്കുണ്ട്. കാരണം ആദ്യം മമ്മൂട്ടിയുടെ ഫിഗർ ചെയ്യും, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഇപ്പുറത്തോട്ട് മാറുമ്പോൾ മറ്റേ കറക്റ്റ് ഇട്ടതിന് കഴിഞ്ഞ ശേഷം ഞാൻ വന്ന് മോഹൻലാലിൻ്റെ ഓടിയും ചെയ്യും. ഇത് പല കലാകാരന്മാരുടെയും ഒരു സ്വന്തം അനുഭവമായിട്ട് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഇതേപോലെ വീട്ടിൽ രോഗിയായിട്ട് കുഞ്ഞുങ്ങളുണ്ടാവാം, മാതാപിതാക്കളുണ്ടാവാം, മറ്റ് ബന്ധുക്കളുണ്ടാവാം. അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ അധ്വാനിച്ച് കിട്ടുന്ന ഈ കാശും കൊണ്ടുവേണം അവരുടെയൊക്കെ ചികിത്സ നടത്തേണ്ടത്. വീട്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ ഇതേപോലുള്ള ഒരു പ്രോഗ്രാം കഴിഞ്ഞ് ചെല്ലുമ്പോൾ വീട്ടുകാർ കാശ് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ആ കാശ് ആഗ്രഹിക്കുന്നവരാണ്. അവിടെ കാശുമായിട്ട് ചെല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉണ്ടാകുന്ന ദുര്യോഗം അതിമനോഹരമായിട്ട് ടച്ചിങ് ആയിട്ട് നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവസാനം അതിൻ്റെ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് നേരത്തെ കിരണിൻ്റെ ക്യാരക്ടർ നീ കുടിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കുടിക്കുന്നില്ല എന്നൊരു ടച്ച് അവിടെ തന്നെ ഇട്ടിട്ടുണ്ട്. അത് ക്ലൈമാക്സുമായിട്ട് ലിങ്ക് ചെയ്ത് വളരെ നന്നായി. ഓൾ ദി ബെസ്റ്റ് ടീം പോപ്പി. ടീം പോപ്പി, സ്റ്റേജ് കയറുമ്പോൾ നമ്മൾ ആവേശപൂർവ്വം അഭിനയിക്കുകയും പറയുകയും ആൾക്കാരുടെ റിയാക്ഷൻ കയറുമ്പോൾ നമുക്ക് അതിനകത്തൊരു ലഹരി കിട്ടുന്നുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഗ്രീൻ റൂം എപ്പോഴും ടെൻഷനാണ്. ഇത് ശരിയായില്ല, ഇനിയിപ്പോൾ ഡയലോഗ് തെറ്റുമോ, എൻ്റെ തെപ്പം വരും, ഇത് രണ്ടാമത്തെ രംഗം കഴിയുന്നവരെ ഞാൻ പറഞ്ഞൊരു ഒരുതരം ആന്തലും ആദ്യമാണ് ആ സമയത്തൊക്കെ. പിന്നെ ഈ സ്കിറ്റിലോട്ട് ഇനി വരുമ്പോഴത്തേക്കും ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലൂടെ തന്നെ വരാം. ഒന്നാമത് വെപ്രാളത്തിനിടയ്ക്ക് ഇങ്ങനെ ചില ന്യൂസൻസ് വെള്ളം അടിക്കാതെ വരും സെൽഫി എടുക്കാൻ. പലതും സെൽഫി എടുത്തിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ എടുക്കുമ്പം സോളോ ആയി പോകുന്നതും അല്ലെങ്കിൽ മറ്റേ ആൾ വരാതിരിക്കുന്നതായിട്ട് ഒരു ഒരു ഐറ്റം ആയാലും ഒരു ചെറിയ സെക്കൻഡ്സ് ഉണ്ടെന്ന് അവതരിപ്പിച്ച് കൈയടി വാങ്ങിച്ചു പോയി. നന്നായിരുന്നു അയാൾ. നേരം കമ്മിറ്റിക്കാരൻ വന്നിട്ട് സത്യമാഷ അവതരിപ്പിച്ചതിന് ഒരു അടി കൊടുത്തില്ലേ, എന്നെ സംബന്ധിച്ചാൽ ഒരു അടി പോരാ, ഒരു ചവിട്ടും കൂടെ കൊടുക്കണമായിരുന്നു. പിന്നെ മദ്യപാനത്തിന് കുറേ ദുരന്തങ്ങളുണ്ട്, പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്, ഇവിടെയും കണ്ടിട്ടുണ്ട്. 5 മണിക്ക് മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ആള് അച്ഛനെന്ന നിലയിലും ഭർത്താവ് എന്ന നിലയിലും ആയൊക്കെ കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ആ ഡ്രൈവറിനുള്ള വകതിരിവ് പോലും കമ്പനിയുടെ ഉടമസ്ഥനില്ലാതെ പോയി, ശരിക്കും പറയാതിരിക്കാൻ വയ്യ. എന്നാലും മൊത്തത്തിൽ ഇതിനകത്തൊരു ഫീൽ ഉണ്ടായിരുന്നു, നന്നായിരുന്നു. കീപ് ഇറ്റ് അപ്പ്, ഗുഡ് ലക്ക്. റിമി, ഒരു സ്കിറ്റ് എന്നതിലുപരി പ്രത്യേകിച്ച് നമ്മളൊക്കെ ആർട്ടിസ്റ്റുകളായതുകൊണ്ട് ഞാനൊക്കെ ഒരു സ്കിറ്റ് കാണുന്നവരെയല്ല കണ്ടത്, ശരിക്കും എന്തോ പരിപാടി നടക്കുന്നു. നിങ്ങൾക്കുണ്ടായേക്കുന്ന അനുഭവങ്ങൾ അല്ലെങ്കിൽ നമുക്കുണ്ടായേക്കുന്ന അനുഭവങ്ങൾ വെച്ചിട്ട് സ്ക്രിപ്റ്റല്ല, ചുമ്മാ അങ്ങ് എഴുതിയാൽ മതി, പക്ഷെ വളരെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വളരെ നല്ലൊരു സ്കിറ്റ് എന്ന് ഇതിനെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് നമ്മളൊരു ഉഗ്ര മെസ്സേജാണ് പറഞ്ഞേക്കുന്നത്, ഫുൾ അതിലോട്ട് കളയാതെ കുടുംബത്തിന് വേണ്ടി നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ഇത്രയും ആവാം അല്ലേ അജയൻ ചേട്ടാ. പക്ഷെ അജയൻ ചേട്ടനെ പെർഫോമൻസ് ഗംഭീരമാക്കി ഐശ്വര്യ ദേവതയെ പോലെ കടാക്ഷിച്ച് നമ്മളോടത്ത് അമ്പലത്തിൽ നിന്ന് ഇപ്പൊ തൊഴുതു വന്ന ഒരാളാന്ന്, കള്ളു ഷാപ്പിന്റെ ഓണറാന്ന് കണ്ട ആരും പറയല്ല. 10 മണിക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും റിസ്ക് ഉള്ള കാര്യം, സ്റ്റേജിന്റെ പുറകിൽ നമ്മളെ ടെൻഷൻ ആയിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമായിരിക്കും, ഡ്രസ് മാറ്റമായിരിക്കും, അല്ലെങ്കിൽ അടുത്ത പാട്ട് അടുത്ത സ്കിറ്റ്. ആ സമയത്ത് സ്റ്റേജിന്റെ പുറകിൽ കയറി വരുന്ന ആൾക്കാർ സെൽഫി എടുക്കല്, കുശലാന്വേഷണം ചോദിക്കുമ്പോൾ ഇനി മിണ്ടിയില്ലെങ്കിൽ അത് പ്രശ്നം, മിണ്ടാൻ നിന്നാൽ നമ്മുടെ ചിലപ്പോൾ മൂട് പോകും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് നമ്മളൊക്കെ കലാകാരന്മാരായിട്ട് നിൽക്കുന്നത് എന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു സ്കിറ്റും കൂടെ ആയിട്ട് എനിക്ക് തോന്നി. താങ്ക് യു സോ മച്ച്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഈ നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് ഈ സ്കിറ്റിന്റെ ഭാഗമാകുന്നത് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഇതിലെ അവസാനത്തെ പോർഷൻ പ്രതീക്ഷയാണ് ഡബ് ചെയ്തിരിക്കുന്നത്, അജയന്റെ ഭാര്യയായിട്ട് ഡബ് ചെയ്തിരിക്കുന്നത്. അത് വളരെ ആപ്റ്റ് ഡബ്ബിംഗ് ആയിരുന്നു, കറക്റ്റ് ആയിരുന്നു, മോഡുലേഷൻ നന്നായിരുന്നു. അത് ഈ സ്കിറ്റിന്റെ ആ ഒരു ഫീലിംഗ് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. ഇപ്പൊ തന്നെ 3:00 വെളുപ്പിനെ 5 മണിക്കെങ്കിലും മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഏട്ടൻ വരത്തില്ലേ? ഞാൻ വരാം. എന്തു പറ്റി ഏട്ടന്റെ ശബ്ദം വല്ലാണ്ടിരിക്കുന്നേ? ഒന്നുമില്ല. എന്താ ഏട്ടാ? നീ ഫോൺ വെച്ചോ, ഞാൻ 5 മണിക്ക് എത്തിക്കോളാം. ഏട്ടാ ഹലോ, ഞാൻ വരാം, വെച്ചോ ഫോൺ വെച്ചോ. അരുൺ, എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ നമ്മുടെ ഇന്നത്തെ ടീം പോപ്പിയുടെ ഈ ഒരു ആംബിയൻസ്? ഗംഭീരായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം തുടക്കം മുതലേ
എവറി അതർ സെക്കൻഡ് ചിരിക്കാനുള്ള എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടായിരുന്നു. ഒരുപാട് ചിരിപ്പിച്ച് ചിരിപ്പിച്ച് അവസാനം കൊണ്ടുപോയി ചിന്തിക്കാനുള്ളൊരു നല്ലൊരു മെസ്സേജും കൊടുത്തുകൊണ്ടാണ് നിങ്ങൾ എൻഡ് ചെയ്തത്. സോ വളരെ നന്നായിരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. ഇനി പ്രതീക്ഷേന്റെ കമന്റ്സ് അറിയുന്നതിന് മുമ്പായിട്ട് ഇന്ന് ടീം പോപ്പിയോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന നമ്മുടെ പ്രശാന്തിനെയും അതുപോലെ തന്നെ രാജേഷിനെയും സതീഷേട്ടനെയും ഒക്കെ ഈ വേദിയിലേക്ക് ഞങ്ങൾ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. ഒപ്പം അനുവിനെ കൂടി. പ്രതീക്ഷ, എല്ലാവരും അടിച്ചു പൊളിച്ചു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതോടൊപ്പം എന്നെ ഇതിന്റെ ഒരു കുഞ്ഞു ഭാഗമാക്കിയതിനും ഒരുപാട് ഒരുപാട് താങ്ക് യു. അതുപോലെ ആ സെൽഫി എടുക്കുന്നതും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അരുണൻ, പ്രതീക്ഷ, നമ്മുടെ കോമഡി സ്റ്റാർസിലെ സീസൺ 1 മുതലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. സതീഷ് വെട്ടിക്കാവല, സതീഷ് ഏട്ടൻ, അതുപോലെ തന്നെ സീസൺ 2-ന്റെ ഒരു പ്രോമിനൻ്റ് ആളുകൂടിയാണ് നമ്മുടെ പ്രശാന്ത്. പ്രശാന്ത് സ്റ്റേ ഷോസിലൊക്കെ ഒരു റെഗുലർ മെമ്പറാണ്. അപ്പോൾ ഒരുപാട് സ്റ്റാറുകളുടെ വോയിസൊക്കെ പ്രശാന്ത് നല്ല രീതിയിൽ മിമിക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരെയും ഒന്ന് ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് പ്രശാന്ത് ഏട്ടാ, ഇന്ന് എന്തെങ്കിലും ഒരു നമ്പർ നമുക്ക് വേണ്ടി. ദിലീപേണ്ട ശബ്ദം അറിയാം സി ഡി മ്യൂസിക്കില്. അത് ശരി. അപ്പൊ നിനക്ക് മലയാളം അറിയാം, നിനക്ക് ചങ്ങമ്പുഴ അറിയാം, നിനക്ക് രമണൻ അറിയാം, നിനക്ക് ഹലവലാദി എന്നുള്ള വാക്കും അറിയാം. ആൾറെഡി ആക്ടി ആക്ടി നിനക്ക് അറിയാം. എന്നെ പറയാ, ഒരു ഹിന്ദി സിനിമയ്ക്കൊന്നും പോയില്ലാത്ത ഞാൻ 1980 മുതലുള്ള എല്ലാ ഹിന്ദി പടങ്ങളെ പേര് കാണാപ്പാടം പഠിച്ചിട്ടാടി നിന്റെ പേര് പാട്ടും പാടുന്നത്. ഉണ്ടക്കണ്ണി, ബദ്ധക്കണ്ണി, ഗുണ്ടുമുളക് നിനക്കറിയോ? ഞാൻ ഭയങ്കര സംഭവ. ഇനി ഹിന്ദിയിലോട്ട് പോ. ഷാറുഖ് ഖാൻ്റെ വോയിസ്. ഷാറുഖ് ഖാൻ ദി ബാദ്ഷാഹ്. ഓക്കേ. ഹേ മിസ്റ്റർ സംഗമലി, ആപ്നെ മുസേ ക്യാ ബോലാ താ? ഐ ഡോണ്ട് നോ യുവർ ലാംഗ്വേജ്, ഫിർ ഭി ബോൽനെ കി കോശിഷ് കർതാ ഹൂം. ഹീരോടാ ബന്ദ നഹീ, ഹീരോടാ പക മാട്ടെ. ഇംഗ ഇരുന്നുന്ന വെട്ടി പീസ് പീസ് ആക്കി പോസലാ അനപ്പി വിടുവ ഹനാ. സാരി ദുനിയാ സേ ലഡുംഗ ആത്മത്തെ സവിക്കാങ്കി. ഐ ഡു ലവ് ഹർ ടു ആൻഡ് പ്ലീസ് ഡോണ്ട് അണ്ടർസ്റ്റിമേറ്റ് ദി പവർ ഓഫ് എ കോമൺ മാൻ. ആ സൂപ്പർ സൂപ്പർ സൂപ്പർ. ജയറാമേണ്ട ശബ്ദം ചെയ്യ. ജയറാമേണ്ടന്റെ. ഓക്കേ. അയ്യോ, ഇരുന്ന് ചിരിക്കുന്ന ചിരി കണ്ടില്ലേ? ഒന്നെഴുന്നേറ്റ് പോടി ഇവിടുന്ന്. അവിടെ അമ്മയുടെ ഉപ്പറമുതും മാടിക്കൊണ്ടും താത്തെന്ന് മനസ്സിലായി. അഞ്ചെണ്ണ തീ ഏതെങ്കിലും ഒരു കുരിശിലെടുത്ത് ഒളത്ത് വെച്ച് കഴിഞ്ഞാൽ പരട്ടക്കളവന്റെ കംപ്ലീറ്റ് സ്വത്ത് വരിക്കല്ലേ. ഇതൊക്കെ മനസ്സിലായി. വണ്ടി എടുത്ത് വെക്കൂറ, പണി വണ്ടി വിട്. ഒരു സ്റ്റാർ കൂടി പ്രശാന്ത് ഏട്ടൻ്റെ ഒരു ഐഡന്റിറ്റി മാർക്കാണ് ആ സ്റ്റാർ എന്ന് പറയുന്നത്. ജയസൂര്യ, പുണ്യാള നഗർപതി എന്നുള്ള ചിത്രത്തിൽ. എന്നെ കല്യാണം കഴിച്ച കുട്ടിക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ടാവുക. ഒന്നുമില്ലെങ്കിൽ ഒരു അംബാനിയുടെ ഭാര്യയായിട്ട് ജീവിക്കാം, അല്ലെങ്കിൽ ഒരു ഭ്രാന്തന്റെ ഭാര്യയായിട്ട് ജീവിക്കേണ്ടി വരും. ഒരു കോമൺ മാന്റെ ഭാര്യയായിട്ട് ലൈഫ് കംഫർട്ടായിട്ട് ജീവിക്കണ ആഗ്രഹിച്ച കുട്ടി വരണം നോക്കുള്ളൂ. വി ജസ്റ്റ് തിങ്ക് ആൻഡ് റിലാക്സ് ആൻഡ് ലെറ്റ് മീ നോ ദ ഡീറ്റെയിൽസ്. താങ്ക് യു വെരി മച്ച്. ഇപ്പൊ എന്തായാലും നമ്മുടെ ടീം പോപ്പിയുടെ ഈ ഒരു സ്കിറ്റിന്റെ മാർക്സ് ആണ് നമ്മൾ അറിയാൻ പോകുന്നത്. രാശിഡ ഓൺ 30. ജ്യോതിഷേട്ടാ 39 out of 40. Thank you, sir. Remy Tommy 29. Thank you. Team Poppy-ne innathe true story round ile ee oru actor-ne they are getting 97 on 100. Thank you. Superb, superb, superb. അങ്ങനെ കോമഡി സ്റ്റാർ സീസൺ 2-ന്റെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ ഇത് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അരുൺ, ഞാൻ പ്രതീക്ഷ, എങ്ങനെയുണ്ട് നമ്മുടെ കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു എൻറ്റയർ ഫാമിലിയുടെ എനർജിയൊക്കെ? ശരിക്കും ഒരുപാട് എൻജോയ് ചെയ്തു. ആക്ച്വലി ഇവിടെ വരണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് അതിനുള്ള ഒരു ഭാഗ്യം വന്നത്. സ്കിറ്റുകളായാലും എല്ലാം ഓരോ മെസ്സേജസ് തരാൻ പറ്റുന്ന രീതിയിലുള്ള സ്കിറ്റാണ്. ഞാനും അരുൺ ചേട്ടും ശരിക്കും എൻജോയ് ചെയ്തു. അരുൺ സെക്കൻഡ് ടൈമാണ് കോമഡി സ്റ്റാർസിന്റെ വേദിയിൽ എത്തുന്നത്. സോ ഇപ്രാവശ്യം എങ്ങനെയുണ്ട് നമ്മുടെ ഹോൾസം എക്സ്പീരിയൻസ് ഒക്കെ തന്നെ? ഫസ്റ്റ് തന്നെ ഞാൻ ശ്രദ്ധിച്ചത് ഈ മനോഹരമായിട്ടുള്ള സെറ്റാണ്. ഞാൻ കഴിഞ്ഞോട് വരുമ്പോൾ ഇത്രയും നല്ലൊരു സെറ്റല്ലായിരുന്നു, ഗംഭീരമായിട്ടുണ്ട് സെറ്റ്. രണ്ടാമത്തെ പ്രോഗ്രാംസ് മുമ്പത്തേക്കാളും ഇപ്പോൾ ഒരുപാട് നല്ല നല്ല സ്കിറ്റുകളും നല്ല മെസ്സേജസ് ഉള്ള സ്കിറ്റുകളും എല്ലാ ആർട്ടിസ്റ്റുകളും വളരെ നന്നായിട്ട് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് എല്ലാ കണ്ടസ്റ്റൻസിനും. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ ജ്യോതിഷേട്ട, നമ്മുടെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ആസ് ആക്ടേഴ്സ് ഇവരുടെ രണ്ടുപേരുടെ ഒരു വേഴ്സറ്റാലിറ്റി നമ്മൾ നേരിട്ട് കണ്ടുകഴിഞ്ഞു. ഇനി ആസ് ഡാൻസേഴ്സ് നിങ്ങൾ എത്രത്തോളം മികവുറ്റ ആൾക്കാരാണെന്ന് കൂടി നമ്മളൊന്ന് ഓഡിയൻസിന് മുമ്പാകെ പ്രൂവ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് സീരിയലൊന്നും ഇത് ചെയ്യാനുള്ള അവസരങ്ങളൊന്നുമില്ല. സോ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ഓക്കെ റെഡി, ഒരു സ്റ്റൈലിഷ് സോങ് ആണ്. റിമി, ഓൾ സെറ്റ്? റെഡി. സ്മൈലേ ഉത്താമ ബത്ത വച്ചിയേ കോഴ തന്നെ എന്ന നാമ രസം.
എന്തായാലും ജീവിതത്തിലെ ഓരോ മൊമെന്റും എല്ലാവർക്കും ഏറ്റവും നല്ല മെമ്മറീസ് ആക്കി മാറ്റാൻ പറ്റട്ടെ എന്ന വലിയൊരു പ്രാർത്ഥനയിൽ till the next time we all meet. This is Comedy Star Season 2 winding up. അല്ല ഉമ്മാരന്ത് ഇവരെ മണ്ഡലത്തിൽ മാത്രം നിക്കാത്തത് അതന്നെ കറഞ്ഞൂടെ ഇല്ല എടാ ഇവര് ഇവരെ മണ്ഡലത്തിൽ നിന്നാലേ ഇവര് ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ കാരണം പെറ്റ തള്ള പോലും ഓട്ട് കൊടുക്കൂല കെട്ടി വെച്ച പൈസ ഹലോ പേരെന്താണ് എന്റെ പോക്കറ്റിന്ന് കൃഷി ചെയ്യുന്നവരും എനിക്കറിയാം ആ കൃഷിയല്ല ഞാൻ പറഞ്ഞത് എടാ അധ്വാനിയാവ് ആ അധ്വാനി ആയിട്ട് വേണം അവസാനം സ്ഥാനാർത്ഥി ആക്കൂല രാഷ്ട്രപതി ആക്കാന്ന് പറഞ്ഞ് പറ്റിക്കാനും ചെയ്യാനല്ലേ എനിക്ക് അധ്വാനി ആവണ്ട ഇവിടെയുണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി ഇവിടെ ഉണ്ടായിരുന്നു എന്നതിന് ഒരു ചെറു തൂവൽ താഴെ ഇട്ടാൽ മതി.